നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയ തരംഗമായി മാറുകയാണ്. എന്തുതന്നെയായാലും ഈ ഒരു ന്യൂസ് ഞാൻ കേൾക്കുന്നത് ഇന്നലെ നമ്മൾ ചെയ്ത ഒരു വീഡിയോന്റെ താഴെ ഒരു മമ്മൂട്ടി ആരാധകനായിരിക്കാം അദ്ദേഹം ചെയ്ത ഒരു കമന്റാണ്. ആ കമന്റിൽ അദ്ദേഹം എഴുതിയിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, കേരളത്തിലുള്ള സകല അനാഥ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ അനാഥ കുട്ടികൾക്കും അവരുടെ ഭാവിയിലേക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സകല ചെലവുകളും മമ്മൂട്ടി വഹിക്കും എന്നുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയത്. ആ വിഷയത്തെക്കുറിച്ച് എന്നോട് ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നോട് ആ ഒരു കമന്റ് ഇട്ടത്. പക്ഷേ ആ ഒരു വാർത്ത ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് ഒന്ന് അന്വേഷിച്ചു. മമ്മൂട്ടി ഫാൻസ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെയാണ് ആദ്യം അന്വേഷിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു വാർത്തയെ ബേസ് ചെയ്തിട്ട് അതിന്റെ പിന്നിലേക്ക് പോയപ്പോൾ കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ഒരു അറിവായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയധികം സഹായങ്ങൾ അദ്ദേഹം ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടിയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ കേരളത്തിൽ ആരും തന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് ആരും ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ ഒരു സംഭവം കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ ഒരു ഷോക്കായി പോയി. കാരണം ഏകദേശം 50 കോടി രൂപയോളമാണ് അദ്ദേഹം ഇതുവരെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചത്. അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കിയെന്ന് ആരും അവകാശപ്പെടുന്നില്ല, അദ്ദേഹവും അത് അവകാശപ്പെടുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സംഘടനയുടെ കീഴിലാണ് ഈ പറഞ്ഞ 50 കോടി രൂപയോളം വില വരുന്ന സഹായങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞത്. ഈ ഒരു സംഘടനയെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് തന്നെ ലക്ഷദ്വീപ് വിഷയവുമായി ബേസ് ചെയ്തിട്ട് വരുമ്പോഴാണ്. പിന്നീടാണ് അതിനെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ ആ ഒരു സംഘടന ഏകദേശം 600 പേർക്കുള്ള ശസ്ത്രക്രിയകൾ ചെയ്തു എന്നാണ് അറിയുന്നത്. ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്ന നിസ്സാര ശസ്ത്രക്രിയകളല്ല, അതായത് നമ്മുടെ കിഡ്നി മാറ്റിവെക്കൽ പോലുള്ള അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കൽ പോലുള്ള വലിയ വലിയ കോസ്റ്റ് വരുന്ന ശസ്ത്രക്രിയകളാണ് ഇവർ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തത്. അത് ഏകദേശം 600 ആളുകൾക്ക് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് 20,000 പേർക്ക് നേത്ര ചികിത്സ, കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി കാഴ്ച കൊടുക്കാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായിട്ട് 20,000 പേർക്കാണ് അവര് ഈ പറഞ്ഞ സഹായം ചെയ്തു കൊടുത്തത്. അതൊരു വലിയ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. 260 പേർക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തി എന്നുള്ളതാണ് മറ്റൊരു വലിയ ഒരു വാർത്ത. 260 പേർക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ. നമുക്ക് എല്ലാവർക്കും അറിയാം ബൈപ്പാസ് ശസ്ത്രക്രിയ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവന്റെ കുടുംബം പിന്നീട് നേരെ വഴിയാധാരമാവുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്ന കോസ്റ്റ് തന്നെയാണ്. ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ വീട്ടുകാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് അത് ഒരിക്കലും അവർക്ക് താങ്ങാവുന്നതിനേക്കാൾ വളരെയധികം ഉയർന്ന ഒരു സംഭവമാണ്. അവിടെയാണ് 260 ആളുകൾക്ക് ഫ്രീ ആയിട്ട് ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്. മറ്റേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കേരളത്തിലെ പ്ലസ് ടു കഴിഞ്ഞ മുഴുവൻ അനാഥ കുട്ടികൾക്കും പഠന ചെലവ് ഏറ്റെടുക്കുമെന്നും ഈ പറഞ്ഞ സംഘടന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രം, പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നീടും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് വേറെ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫൗണ്ടേഷനെ സമീപിക്കാവുന്നതേ ഉള്ളൂ. ആ ഫൗണ്ടേഷൻ ബാക്കിയുള്ള അവർക്ക് എത്ര വരെ പഠിക്കണമോ, അതൊരു ഡോക്ടറോ എഞ്ചിനീയറോ ബാക്കി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു ലെവലിൽ പഠിക്കാനുള്ള സകലവിധ ചെലവുകളും ഈ സംഘടന ഏറ്റെടുക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും ഇതെല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞാണ്. ഏകദേശം 50,000 കോടി രൂപയുടെ ഇടപാടാണ് ഈ ഒരു സംഘടന 50 കോടി രൂപയുടെ ഇടപാടാണ് ഈ ഒരു സംഘടന ഇതുവരെ ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര സംഭവമായിട്ട് കണക്കാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെ പറയുന്നു. തീർച്ചയായിട്ടും പാവങ്ങളുടെ അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടുന്നവരുടെ ഒരു ദൈവമായിട്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ വിലയിരുത്തിയാലും അതിനകത്ത് തെറ്റ് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.